ഇന്ന് തിരുവനന്തപുരത്ത് ഒരു അപകടമുണ്ടായി. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് അപകടം. ശക്തമായ തിരമാലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് അപകടമുണ്ടായത്. മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. അപകട സമയത്ത് 60 പേരാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നത്. അറിയായിരുന്നു ഇങ്ങനെ ഈ വലിയേറ്റ സമയത്ത് വെള്ളം തിരക്കുള്ള അടിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ കാണണം. അപ്പോൾ കയറ്റാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർ കയറ്റിക്കൊണ്ട് പോയി നിറച്ചാണുണ്ടായിരുന്നു. ഒരു 3 പെട്ടെന്ന് വരെയായി അടിച്ച് അതെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് എല്ലാവരും അപ്പുറത്ത് അടിച്ച ആ 2 അപ്പോൾ നമ്മളെ ലൈഫ് ഗാർഡും അവരുടെ ലൈഫ് ഗാർഡ് ജാക്കറ്റൊക്കെ ഉള്ളതിൻ്റെ പുറത്തെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ ഇത് ഇനി അവരൊരു കെയർ ചെയ്യണം. എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത്? ഏകദേശം ഏകദേശം 50-60 അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, അനുവദനീയമായതിലും കൂടുതൽ പേർ ഈ സമയത്ത് അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതാണോ ഇപ്പോൾ ആളുകൾ പറയുന്നത്? അതിൽ അത്തരത്തിലേക്ക് ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്ന്, 15 മാത്രമാണ് കടലിലേക്ക് വീണത്, കൂടുതൽ ആളുകളില്ല എന്നതൊക്കെ ഇപ്പോൾ ഉറപ്പിക്കാമോ? അനുജ, എന്തായാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് 2 മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇവിടെ ഏതാണ്ട് സാധാരണ 100 ആളുകൾ സ്ഥിരം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി ഉല്ലസിക്കാൻ ഉള്ളതാണ് പതിവ്. കാരണം ഈ ശനി ഞായർ അവധി ദിവസങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറ്. ഇന്ന് ഏതാണ്ട് 50-60 ആളുകൾ, അത്രത്തോളം ആളുകളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. സാധാരണ ഈ വേലിയേറ്റ സമയത്ത് ഈ വർക്കല ബീച്ചിൽ ഇത് തിരമാലകൾ വലിയ വൈകിട്ടോടെ വലിയ തിരമാലകൾ ഉണ്ടാകുന്നത് പതിവാണ്. അത്തരത്തിൽ ഇന്നും ഈ വൈകിട്ടോടെ ഇതിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ലൈഫ് ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വലിയ തിരമാലകളുണ്ട്, നിങ്ങൾ അധികം നേരം അവിടെ നിൽക്കരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതിനകത്ത് പ്രവേശിച്ച ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആളുകൾ അവിടെ ഇതിൻ്റെ അറ്റത്ത്, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതിൻ്റെ അറ്റത്ത് നിൽക്കുന്ന സമയത്ത് വലിയൊരു തിരമാല ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെയും മുകളിൽ കൂടി, ഇവ ഈ ആളുകളുടെ മുകളിൽ കൂടി അടിച്ച് വരികയും ഈ സൈഡിൽ കാണുന്ന നമ്മളിൽ കാണുന്ന ഈ സംരക്ഷണ വേലി, ഈ കൈവേലി പൊട്ടിപ്പോവുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ആളുകളെല്ലാം കടലിലേക്ക് പോയത്. ഈ വലിയ തിരമാല വരുന്നത് കണ്ട് ഈ കുറേ ആളുകൾ, ഇതിൻ്റെ പിന്നിൽ നിന്ന് ആളുകളൊക്കെ പിന്നോട്ട് ഓടിപ്പോവുകയുണ്ടായി. എന്നാലും ഈ 15-16 ആളുകൾ ആണ് കടലിൽ വീണത്. പക്ഷേ ഇതിനിപ്പോൾ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു, വലിയ ആളുകളുണ്ടായിരുന്നു. ഈ ഏജൻസി, ഇതിൻ്റെ നടത്തിപ്പുകായ ഏജൻസിയുടെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതൊരു ഫൈബർ കൊണ്ടുണ്ടാക്കിയ ഒരു സംഗതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. തിരമാലകൾ അടിക്കുമ്പോൾ ഇത് ഉയരുകയും അതിനനുസരിച്ച് താഴുകയും ചെയ്യുന്നൊരു സംവിധാനമാണിത്. ആ സംരക്ഷണ വേലിയാണ് പൊട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പക്ഷേ ഈ സംരക്ഷണ വടം, ഇത് സാധാരണ ഒരു കയർ മാത്രമാണ്. സാധാരണ ഇത്തരം സംഗതികളിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുറച്ചും കൂടെ ബലമുള്ള കയറുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഒരു കയർ മാത്രമാണ്. അതാണ് ഈ പെട്ടെന്ന് ഇത് പൊട്ടാൻ കാരണമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കടലിൽ വീണ ആളുകളൊക്കെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 4 ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവരുടെയും ആരോഗ്യനില അത്ര ഗുരുതരമല്ല. ഇത് അപകടം നടന്നപ്പോൾ ഉണ്ടായ ആ ഒരു പേടിയും അതിൻ്റെ ഒരു ആഘാതവും കാരണമാണ് അവരിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവരിലെല്ലാം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് ഇതിൻ്റെ ആളുകളൊക്കെ തന്നെ എത്തി പരിശോധന നടത്തി. എന്തായാലും ഇനി ഈ മാസത്തോടെ വർക്കല ബീച്ചിൻ്റെ ഈ ഒരു സീസൺ കഴിയുകയാണ്. അതോടെ തന്നെ വീണ്ടും ഇത് അടച്ചിടും. കാരണം വേലിയേറ്റ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കടല് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ തീരത്തോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ആ സമയത്ത് ആളുകൾക്കൊന്നും പ്രവേശനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്തായാലും ഇന്ന് ഈ ശനി ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് വർക്കല പാപനാശം ബീച്ചിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ എത്തിയത്. എന്തായാലും ആളുകളെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു ശുഭകരമായ വാർത്തയാണ്. അവരെല്ലാം ഇപ്പോൾ 4 മാത്രമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ളത്. ബാക്കിയുള്ളവരെ ഇപ്പോൾ പ്രാഥമിക ശേഷം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.